ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നവർ മണിക്കുട്ടൻ സൂര്യ രമ്യ പണിക്കർ റംസാൻ ഋതു മന്ത്ര വിഷ്ണു എന്നിവരായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസുകൾ രമ്യയും സൂര്യയും പുറത്തായി എന്നുള്ളതാണ് എന്നാൽ രമ്യ പുറത്തായി എന്നുള്ളത് ഏകദേശം കൺഫേം ആണ് നയൻറ്റി പെർസെൻറ്റേജും രമ്യ എവിക്റ്റഡ് ആയിട്ടുണ്ട് എന്നാൽ സൂര്യയുടെ കാര്യം ഇതുവരേക്കും കൺഫേം അല്ല സൂര്യ പുറത്തായി എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ സൂര്യ പുറത്തായിട്ടില്ല എന്നാണ് കരുതുന്നത് കാരണം ഇനി ബിഗ് ബോസ് കുറച്ച് ദിവസം കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ദിവസം കളിക്കാനുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വേണം കഴിഞ്ഞയാഴ്ച എന്തെന്നാൽ രമ്യ പുറത്തു പോകാനായിരുന്നു സാധ്യത പക്ഷേ ആ ആഴ്ച എവിക്ഷൻ നടന്നിട്ടില്ല ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനും കൂടാതെ തന്നെ ആളുകൾ കുറവാണ് മത്സരാർത്ഥികളില്ലാതെ ഏതൊരു ടാസ്ക്കും പെർഫോമൻസും ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എവിക്ഷൻ നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ മാറി ഡിംപലിനെ റീഎൻട്രി ചെയ്യിച്ചു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും എവിക്ഷന് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ രമ്യ പോകും പക്ഷെ ഡബിൾ എവിക്ഷന് സാധ്യത കുറവാണ് ഇനി ഡബിൾ എവിക്ഷൻ അപൂർവമായി നടക്കുകയാണെങ്കിൽ സൂര്യ തന്നെയായിരിക്കും പോവുക പക്ഷേ എവിക്ഷൻ നടക്കുന്നത് ഒരാളെ മാത്രം പുറത്താക്കിയിട്ടാവാനാണ് കൂടുതലും സാധ്യത കാണുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും സൂര്യ പുറത്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവസാന ഫലം ഫലമെടുത്ത് നോക്കുകയാണെങ്കിലും സൂര്യ മൂന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായി മറ്റ് കണ്ടസ്റ്റൻസ് വളരെ പുറകിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ വരികയാണെങ്കിൽ സൂര്യക്ക് പകരം മറ്റു മത്സരാർത്ഥികളാണല്ലോ പോവേണ്ടിയിരുന്നത് ആ ഒരു കണക്ക് പ്രകാരം അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ സിറ്റുവേഷൻ വരികയാണെങ്കിൽ രമ്യും റംസാനുമായിരുന്നു പുറത്തു പോവേണ്ടത് എന്നാൽ സൂര്യ എന്തുകൊണ്ട് പുറത്ത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ലാലേട്ടൻ വരുന്ന ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരിക്കൽ നടന്നതുപോലെ എന്തെങ്കിലും പ്രാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളികൾ ഇതിൻ്റെ ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യ പുറത്തു പോയി എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടില്ല എന്തായാലും ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അറിയാം ട്വിസ്റ്റാണോ സത്യമാണോ എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതെന്ന്